പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഈസി കറിയാണിന്ന് ഉണ്ടാക്കാൻ പോണത്. വെള്ളപ്പയറ് കുമ്പളങ്ങ മത്തൻ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ വെള്ളപ്പയർ കറി റെഡിയായിട്ടുണ്ട്. ഇത് കൊഴുത്തു കഴിഞ്ഞു മത്തനൊന്ന് ഉടച്ചു കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. വെൽക്കം ടു വെൽസിലസ് കിച്ചൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ ഇതിലൊരു 3/4 കപ്പ് ബൗള് വെള്ളപ്പയർ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു 250 ഗ്രാംസിൻ്റെ, പിന്നെ ഇതൊരു കഷ്ണം മത്തൻ, ഒരു 4 പച്ചമുളക്, ഇതിന് കുറച്ച് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇതെല്ലാം ഒന്ന് വേവിച്ച കറി റെഡിയായി. കുക്കറിലേക്ക് വെള്ളപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 പ്രഷർ കഴിഞ്ഞ ശേഷം നമുക്ക് ആ കുമ്പളങ്ങയും മത്തനും ഇട്ട് കൊടുക്കാം. മത്തനും കുമ്പളങ്ങയും ഇങ്ങനെ നീളത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഇത് ആ വെള്ളപ്പയറിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു പ്രഷർ ചെയ്യാം. വെള്ളപ്പയറിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച കുമ്പളങ്ങയും മത്തനും ഇട്ട് കൊടുക്കുക. ഇത് ചപ്പാത്തിക്ക് വേണമെങ്കിലും നമുക്ക് കൂട്ടിക്കഴിക്കാൻ നന്നായിരിക്കും. ഇനി ആ എടുത്തു വെച്ച 4 പച്ചമുളക്. മുളക് നമ്മുടെ ഇഷ്ടം, കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം, അല്ല എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി, ഇനി നമുക്ക് ഒരു പ്രഷർ ചെയ്യാം. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു പ്രഷർ ചെയ്യാം. ഒരു പ്രഷർ കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഒരു പ്രഷർ കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കുക. വെള്ളപ്പയറും ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആ തേങ്ങാപ്പാൽ, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോണത്, അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ മാഗി കോക്കനട്ട് പൗഡറാണ്, ഇതൊരു 3 ടേബിൾ സ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാൻ പോണത്. ഈ കറിയിൽ നമ്മൾ അധികം വെള്ളം വെക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഗ്രേവിയിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടാണ് ഈ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി തേങ്ങാപ്പാൽ പിഴിയാനൊക്കെ നേരം ഉണ്ടെങ്കിൽ നമുക്കതന്നെ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ടാണ് ഈ മിക്സ് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ സാമാന്യം നമുക്ക് ഒരു കൊഴുപ്പും ഉണ്ട്, ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഉപ്പുണ്ടോ നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതൊന്ന് തിളച്ചാൽ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് കൊടുക്കാം. കറി ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ ഈ മത്തനെല്ലാം അതിൽ നിന്ന് മിക്സായിട്ട് ഗ്രേവി ഒന്നുകൂടി കൊഴുപ്പ് വരും. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.